പുതുവർഷം തുടങ്ങുമ്പോൾ എല്ലാവരും ഓരോ തീരുമാനമെടുക്കും. എന്നാൽ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ സർക്കാരിനെ അനുനയിപ്പിക്കാം എന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാൾ വരെ പല കാര്യങ്ങളിലും പിടിവാശി പിടിച്ചിരുന്ന ഗവർണർ ഇപ്പോൾ ചില കാര്യങ്ങളിൽ അയവ് വരുത്തുകയാണ്. ഏതായാലും ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ട് തൻ്റെ വാശികളും തീരുമാനങ്ങളും എല്ലാം ഇവിടെ വില പോകില്ല എന്ന്. ഇനി പുറത്ത് മൃദു സമീപനവും അകത്ത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് സമ്മാനമായി ക്ലിഫ് ഹൗസിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുത്തയച്ചത് കാശ്മീരിൽ നിന്നുള്ള വിശേഷ വസ്തുക്കളാണ്. കാശ്മീരി ബ്രെഡ്, കുങ്കുമം ചേർത്ത കാവ തേയില എന്നിവയാണ് സമ്മാന പൊതിയിൽ ഉണ്ടായിരുന്നത്. മന്ത്രി സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം രാത്രിയോടെ രാജ്ഭവനിലെ ജീവനക്കാർ വശമാണ് സമ്മാനം എത്തിച്ചത്. സമ്മാനം കൊടുത്തയക്കുന്ന കാര്യമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം വേദിയിൽ വെച്ച് ഗവർണർ മുഖ്യമന്ത്രിയോട് സംസാരിച്ചതെന്നാണ് രാജ്ഭവൻ അനൌദ്യോഗികമായി അറിയിച്ചത്. പുതുവത്സര ദിനത്തിൽ ഗവർണർ കാശ്മീരിലായിരുന്നു. അതേസമയം സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ രാഷ്ട്രപതിക്ക് വിടുമെന്ന സൂചനയാണ് ഗവർണർ നൽകുന്നത്. നിയമോപദേശത്തിനു ശേഷം ഭരണഘടനാ വിദഗ്ധരുമായി കൂടിയാലോചന നടത്തിയ ശേഷം തുടർ തീരുമാനമെടുക്കും. ചാൻസലർ ബിൽ താൻ തീരുമാനം എടുക്കില്ലെന്നും ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് മുകളിലുള്ളവർ തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു ഗവർണറുടെ നിലപാട്. വിദ്യാഭ്യാസം കൺകറന്റ് പട്ടികയിൽ ഉള്ളതിനാൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം തീരുമാനമെടുക്കാൻ ആകില്ലെന്നാണ് ഗവർണർ വിശദീകരിക്കുന്നത്. VC നിർണയ സമിതിയിൽ നിന്നും ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബിൽ മാസങ്ങളായി രാജ്ഭവനിലാണ്. ഇതിൽ ഗവർണർ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. സർക്കാരും ഗവർണറും തമ്മിലുണ്ടായിരുന്ന താൽക്കാലിക സമവായത്തിന്റെ ഭാവി ഇനി ബില്ലിലെ തീരുമാനം അനുസരിച്ചായിരിക്കും. ഗവർണർ തീരുമാനം നീട്ടിയാൽ കോടതിയെ സമീപിക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. നേരത്തെ ചാൻസലർ ബിൽ ഒഴികെ നിയമസഭാ സമ്മേളനം പാസാക്കിയ 16 ബില്ലുകളിലും ഒപ്പിട്ടിരുന്നു ഗവർണർ. സംസ്ഥാന സർക്കാരിന്റെ നടത്തിപ്പിൽ ഒരിക്കലും ഇടപെട്ടിട്ടില്ല. നയപ്രഖ്യാപനത്തിനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്നും ഗവർണർ പറഞ്ഞിരുന്നു. 14 സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്നതാണ് ഈ ബിൽ. ഈ ബില്ലിൽ അതിവേഗം തീരുമാനിക്കില്ലെന്ന് നേരത്തെ ഗവർണർ അറിയിച്ചതാണ്. ഇതിനു പിന്നാലെ ചാൻസലർ ബിൽ രാജ്ഭവനിൽ നിയമോപദേശം തേടിയതും ഇനി തുടർ തീരുമാനങ്ങളും അതിൽ ശേഷമായിരിക്കും. രാഷ്ട്രപതിയുടെ പരിഗണിക്ക് വിട്ടാൽ പിന്നെ ബില്ലിൽ ഉടനെയൊന്നും തീരുമാനമുണ്ടാവാൻ സാധ്യതയില്ല. ലോകായുക്ത ബില്ലിലും VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റി ചാൻസലറായ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ലിലും ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. ഗവർണർക്ക് പകരം ചാൻസലറായി വിദ്യാഭ്യാസ വിദഗ്ധരെ നിയമിക്കാനാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. നേരത്തെ മുഖ്യമന്ത്രിക്ക് മധുരം നൽകിയതിൽ മറ്റു വ്യാഖ്യാനങ്ങൾ വേണ്ട എന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു. ചാൻസലർ ബിൽ രാഷ്ട്രപതിക്ക് വിടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കില്ലെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധ്യതകൾ പരിശോധിക്കുകയാണെന്നും താനും കൂടി ഉൾപ്പെട്ട വിഷയമായതിനാൽ നേരിട്ട് തീരുമാനം എടുക്കേണ്ടത് കരുതിയാണ് ഗവർണർ പറഞ്ഞിരുന്നു. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി സർക്കാരാണ് പരിഹരിക്കേണ്ടത്. സാഹചര്യം ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഗവർണർ മറുപടി നൽകിയിട്ടുണ്ട്.